അനുകമ്പയുണ്ടാവുക, സത്യതാതാത്മ്യം വരിക, ഇത്രയും ഉണ്ടാവണം. ഒരു നഴ്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാവണം. നിറഞ്ഞ കൃതജ്ഞതയുണ്ടാവണം. ആരോട്? ലോകത്തിലെ ഉത്തമമായ ഈ പണിക്ക് ഒരു നിയോഗം, എ കാറ്റഗറിക്കൽ ഇംപറേറ്റീവ്, നിരപേക്ഷ നിയോഗമാണ് പരിചാരക വൃത്തി. എല്ലാവർക്കും പറ്റിയതല്ല. അരിസ്റ്റോട്ടിലിയൻ ചിന്തയുടെ അന്തർധാരയെടുത്താൽ ആംഗലേയ ഭാഷയിൽ അതിന് എ കാറ്റഗറിക്കൽ ഇംപറേറ്റീവ് എന്നാണ് പറയുക. നിരപേക്ഷ നിയോഗം, ഒരു നിയോഗമല്ല, ഇതെന്റെ നിയോഗമാണ് എന്ന് തിരിച്ചറിയുക. എന്നിട്ട് വേണം ആ പ്രതിജ്ഞയൊക്കെ എടുക്കാൻ. ഇപ്പോൾ ഓത്തൊക്കെ ഉണ്ടോ? ഓത്തൊക്കെ ഉണ്ടോ ഇപ്പോൾ? ഏ ഉണ്ടോ? ഇതൊക്കെ എടുത്ത് കളഞ്ഞോ? ഏ ഓത്തൊക്കെ ഉണ്ടോ? ഏ അതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് തൻ്റെ നിയോഗമാണ് എന്ന് പേർത്തും പേർത്തും അറിയണം. അങ്ങനെ അറിയുമ്പോഴാണ് ആ ജഗദീശ്വര പാദത്തിങ്കൽ കൃതജ്ഞതയുണ്ടാകുന്നത്. ഒരാളിനെ സേവിക്കാൻ അവസരം ലഭിക്കുക, എന്റെ സേവനത്തിന് ഒരാൾ കാത്തിരിക്കുക, സൃഷ്ടാവിന് മുമ്പിൽ ഇത്രയും ഉയർന്ന ഒരവസ്ഥ വേറെ ഇല്ല. ജോലിയുടെ മഹത്വം തീരുമാനിക്കുന്നത് ചെയ്യുന്നവന്റെ മനസ്സാണ്, കണ്ടു നിൽക്കുന്നവന്റെ കൽപ്പനകളല്ല. അതറിഞ്ഞ് ആ കൃതജ്ഞത എങ്ങനെ പ്രകടമാവും? ഒരു നഴ്സിനെ സംബന്ധിച്ച് ആ നാവിൽ രണ്ട് ഭാഷകൾ എപ്പോഴും ഉണ്ടാവും. മാപ്പ്, നന്ദി. തപ്പ്, നന്ദി. എക്സ്ക്യൂസ് മീ, താങ്ക് യു. ഈ രണ്ട് ഭാഷയുടെ ഉള്ളിൽ ആന്തോളനം ചെയ്യുന്നതിനെയാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഒരു നഴ്സിൻ്റെ ജീവിതം വിജയകരമാകുന്നത് ഈ രണ്ട് പദങ്ങൾ കളങ്കവും കൃത്രിമത്വവും ഇല്ലാതെ, അഭിനയിക്കാതെ, നൈസർഗികമായി പറയാൻ നാവും ഹൃദയവും തയ്യാറെടുത്തു നിൽക്കുന്നുവെങ്കിൽ. വാങ്മേ മനസ്സി പ്രതിഷ്ഠിത, മനോമേ വാചി പ്രതിഷ്ഠിതം എന്ന നിലയിൽ എൻ്റെ വാക്കിൽ എൻ്റെ മനസ്സും എൻ്റെ മനസ്സിൽ എൻ്റെ വാക്കും കൃത്യമായിരിക്കുന്നു എന്നറിഞ്ഞ് പ്രയോഗിക്കുവാൻ തക്കവണ്ണം ആരുടെ നഴ്സിംഗ് ഉയർന്നു നിൽക്കുന്നു, അവർ
ഈശ്വരൻ ഏറ്റവും അടുത്തവരാകും. ഇത് നിങ്ങളുടെ സിലബസിലുണ്ടോ? ഇത് സിലബസിലുണ്ടോ? പഠിപ്പിച്ചവർ പറഞ്ഞു തരാറുണ്ടോ? ഈ രണ്ട് പദം ഇതുവരെ ആരും പറഞ്ഞു തന്നില്ലെങ്കിൽ ഇപ്പൊ പഠിച്ചോളൂ, നിങ്ങളുടെ ജീവിതം വിജയിക്കും. നിങ്ങൾ ഒരിടത്തു പോലും പരാജയപ്പെടില്ല. നഴ്സിംഗിൻ്റെ ആധാരശില ഈ രണ്ട് പദങ്ങളിലാണ്. കാരണം അറിഞ്ഞോ അറിയാതെയും ഒട്ടേറെ കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരുമ്പോൾ മറ്റുള്ളവരുടെ ഉത്കണ്ഠകളും വേവലാതികളുമെല്ലാം അവരുടെ അഹന്തയെ പ്രോജ്വലിപ്പിച്ച് നിർത്തുമ്പോൾ രോഗികൾ, രോഗികളുടെ ബന്ധുക്കൾ, പരിചയക്കാർ, ഔദ്യോഗിക നിലയിൽ ഉന്നതന്മാർ, മാനേജ്മെന്റിന്റെ അടുത്ത ആളുകൾ, ഭിഷഗ്വരന്റെ പ്രിയങ്കരരായവർ, ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്തുവാൻ കൈക്കും കാലിനും ആവാതെ വരുന്ന മുഹൂർത്തങ്ങളിൽ നാവിന് ഈ പദവും കൂടെ അറിയാൻ വയ്യാതെ വന്നാൽ ജീവിതം വിഷമവൃത്തത്തിലാവും. വരുന്ന രോഗി ഭിഷഗ്വരനുമായി വളരെ അടുത്തവനായി, നീണ്ടകാലത്തെ പരിചയമുള്ളവനായി, ഭിഷഗ്വരന്റെ പരിചയക്കാരന്റെ പരിചയക്കാരനായി ഒക്കെ ആടുമ്പോൾ അവിടെയൊക്കെ കുറ്റപ്പെടുത്തലുകളുടെ സാധ്യത പരിചാരകന്റെ മേലാണ്. ഇന്നത് വളരെ കൂടുതലാണ്. കാരണം പലരെ പിടിച്ച് ഇവരെയൊക്കെ കണ്ടിട്ടാണ് വരുന്നത്. ഇപ്പൊ നിന്നെയൊന്നും എനിക്ക് വകവെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള മട്ടിൽ തന്നെയായി വരുന്നത്. മാനേജ്മെന്റിൽ പിടിയുള്ള ഉന്നതരുമായി വളരെ ബന്ധമുള്ളവർ, ഔദ്യോഗിക നിലകളിലെ ഉന്നതന്മാർ, ഇന്ന് തൊഴിലൊന്നും തൊഴിൽ ചെയ്യുന്നിടത്തല്ല ശോഭിക്കുന്നത്, കാര്യം നേടാൻ പോകുന്നിടത്താ ശോഭിക്കുന്നത്. മനസ്സിലായില്ല? ധ്യാനിക്കുന്ന വേളയിലാണ് സന്യാസം. പക്ഷേ വസ്ത്രം കാരണം പുറത്താണ് ആളുകൾ സന്യാസത്തെ കാണുന്നത്. മനസ്സിലായില്ല? മിനിസ്ട്രൽ പൗരോഹിത്യ പദ്ധതിയുടെ വേളയിലാണ് പുരോഹിതൻ, പക്ഷെ പുറത്താണ് അദ്ദേഹത്തിൻ്റെ രംഗങ്ങൾ. ജനാധിപത്യത്തിൽ പോലും ഓഫീസിലിരിക്കുമ്പോഴല്ല മന്ത്രി, പുറത്താണ് മന്ത്രി. അവിടെ ഒന്നിനും കൊള്ളാത്തവനായാലും ഒരു കാറും പുറകെ 10 പരിവാരങ്ങളും ഒക്കെ ആയി പോകുമ്പോൾ ജനങ്ങൾ പേടിക്കുന്നത് ഇയാൾ വഴിയിലാണ് കൂടുതൽ മന്ത്രിയാകുന്നത്. ഇയാളുമായി ഏതെങ്കിലും രക്തബന്ധമുള്ളവനോ ഇയാളുടെ പാർട്ടിയുമായി എന്തെങ്കിലും ബന്ധമുള്ളവനോ കയറി വന്നാൽ ഗ്രഹണ സമയമാണെങ്കിൽ ഈ ഞാഞ്ഞൂലിനൊക്കെയും വിഷമുണ്ടാവും. ശരിയല്ല, ശരിയല്ല. ഇതിൻ്റെ ഒന്നും വിഷം
ഏൽക്കാതിരിക്കണമെങ്കിൽ ഈ രണ്ട് വാക്ക് ചൂണ്ടിലുണ്ടാവും. ഇത് പറഞ്ഞ് പറഞ്ഞ് പഠിക്കണം. പഠിക്കുന്ന കാലത്ത് പോയി കപ്പയോടും വാഴയോടും ഒക്കെ അടുക്കക്കൂടെ പോകുമ്പോൾ അതിനോടൊക്കെ പറഞ്ഞ് പഠിക്കണം, എക്സ്ക്യൂസ് മീ, താങ്ക് യു. മനസ്സിലായില്ല? ഞാൻ നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടോ? പറഞ്ഞതിൽ സത്യമുണ്ടോ? ഉണ്ടോ? അതോ ഞാൻ നിങ്ങളുടെ വില പിടിച്ച സമയം കളഞ്ഞോ? അപ്പോൾ ഇത് നന്നായി അറിയണം. നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ വിദ്യാഭ്യാസത്തെക്കാളൊക്കെ വേണ്ടത് ഇതാണ്. ഒരു ഉപകരണം എടുത്താൽ, ഒരു സാധനം ഒരാൾ കയ്യിലേക്ക് തന്നാൽ, ഒരു സമയത്ത് സഹായിച്ചാൽ, ഒരു മരുന്ന് രോഗി കഴിച്ചാൽ, രോഗി ആ മരുന്ന് കഴിച്ചത് കൊടുത്തു കഴിയുമ്പോൾ ആ നഴ്സ് പറയുകയാണ് നന്ദി. മരുന്നല്ല രോഗം മാറ്റിയത്, ഓ എനിക്ക് മരുന്ന് തന്നിട്ട് എന്നോട് നന്ദി പറഞ്ഞിട്ട് പോയി. അതൊരു വലിപ്പായിട്ടാണ് കാണുക. അടുത്ത ദിവസം ആ മരുന്നും കൊണ്ടുവരാൻ ആ പരിചാരകയെ രോഗി കാത്തിരിക്കും. കാരണം അത് അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ഹോർമോണുകളിൽ വരുത്തിയ മാറ്റം അത്ര നിർണായകമായിരിക്കും. വൈദ്യവൃത്തിയുടെ ചാരുതയും പരിശുദ്ധിയും ഈ വാക്കുകളിൽ എപ്പോഴും ഉണ്ട്. കൃതജ്ഞത. നമ്മളുടെ ഒരു ചലനമൊന്ന് പിഴച്ചു എന്ന് രോഗിക്കോ കൂടെയുള്ളവർക്കോ ബന്ധുക്കൾക്കോ നമ്മൾ കൂടെ നടക്കുന്ന ഡോക്ടർക്കോ മറ്റുള്ളവർക്കോ തോന്നിയെന്ന് തോന്നിയാൽ പെട്ടെന്ന് നാവിൽ വന്നു, തപ്പ്, ക്ഷമിക്കണം, എക്സ്ക്യൂസ് മീ. അതാ ഹൃദയത്തിലേക്ക് ചെന്ന് തട്ടുമ്പോൾ പിന്നൊരു മൂമെന്റും ഇല്ല. ഇത് തൊഴിലാണ്, പണിതിട്ടാണ് കാശ് വാങ്ങിക്കുന്നത്. അതിന് പറ്റാത്ത ഒരു തൊഴിൽ മേഖലയാണ്. അത്തരം അഭിമാനം നിലനിർത്താവുന്ന തൊഴിലുകൾ വേറെയാണ്, ഇതല്ല. തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നല്ലപോലെ ആലോചിക്കണം. തിരഞ്ഞെടുത്തു പോയി, am I right? തിരഞ്ഞെടുത്തു പോയി. നായ്ക്കോലം കെട്ടിയാൽ കുരയ്ക്കണം. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. സ്റ്റേജിൽ നായയുടെ വേഷം കെട്ടി ഒരുത്തം വന്ന് നിൽക്കുകയാണ്, ജനങ്ങൾ നായാണെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആളിൽ കല്ലെറിയാൻ തുടങ്ങും. കെട്ടിയ കോലത്തിനനുസരിച്ച് വേണം പെരുമാറാൻ. നമ്മളേറ്റവും പവിത്രവും ഏറ്റവും ഉന്നതവുമായ ഒന്നിന് വേഷം കെട്ടി അറിഞ്ഞാടണം. അനിറഞ്ഞ കൃതജ്ഞത, അതങ്ങേറ്റം വേണം. അതുകൊണ്ട് നഴ്സുമാരെ തന്നെ മൂന്നായി തിരിക്കാറുണ്ട്, ഉത്തമർ, മധ്യമർ, അധമർ. പ്രാചീനർ ഇങ്ങനെയാണ് പറയുന്നത്. ഒന്നിലും തൃപ്തി വരാത്ത മനസ്സുള്ളവർ, എല്ലാം നെഗറ്റീവായി ചിന്തിക്കുന്നവർ, ഏതെങ്കിലും രോഗിയെ
ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടുകയോ ഏതെങ്കിലും രോഗിയുടെ മരണം നേരത്തെയാക്കുകയോ ചെയ്യണമെങ്കിൽ കാലൻ്റെ വാഹനമായ ഇവരെ അവിടെ ഡെപ്യൂട്ടി ചെയ്തു കൊള്ളുവാനാണ് പ്രാചീനൻ പറയുന്നത്. ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ ഇവർ പ്രവേശിക്കുമ്പോൾ കക്ഷിക്ക് വരാനുള്ള പോത്തിൻ്റെ കൊമ്പ് കാണാവുന്ന അവരെ വാതിൽ. ഇനിയും ഇവരെ കാണേണ്ടി വരുമോ എന്ന് തോന്നിയാൽ രോഗിയുടെ മനസ്സ് മാറുകയും പിനിയൽ ഗ്രന്ഥി പ്രവർത്തിക്കുകയും എയ്ജിങ് ഉണ്ടാവുകയും പെട്ടെന്ന് മരിക്കുകയും ചെയ്യും. ക്ഷണനേരം കൊണ്ടാണ് മൈറ്റോസിസ് കടന്നു പോകുന്നത്. ഇവരെ കണ്ടതേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. ഇക്കൂട്ടർ അധമ നഴ്സുമാരാണെന്നാണ് പ്രാചീനന്റെ വാദം. ഒരിക്കലും അതാവരുത് നിങ്ങൾ, കാരണം നമ്മൾ തമ്മിൽ കണ്ടിട്ടല്ലേ പോകുന്നത്. നിങ്ങൾ ലോകോത്തരരാണ്. ഇവിടെ വരാൻ നിങ്ങളെ കാണാൻ ഇടയായതൊരു സൗഭാഗ്യമായി കരുതുന്ന ഞാൻ, നിങ്ങൾ സമ്പൂർണമായി ഇതിലെ ഉത്തമ ഭാവങ്ങളിലേക്ക് എത്തുമെന്ന് വിശ്വസിച്ചാണ് സംസാരിക്കുന്നത്. മധ്യമരുണ്ട്, സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണം. ഡോക്ടർക്ക് ഒരു ഉപകാരമൊക്കെ ചെയ്തു, ഡോക്ടർ ഇങ്ങോട്ടുമൊക്കെ ഒരു ഉപകാരം ചെയ്യേണ്ടതാണ്. നിങ്ങളെ സഹായിച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് സഹായിക്കണം, അതൊക്കെ ഞാൻ രോഗികളും ചെയ്യേണ്ടത്. ഞാൻ മരുന്നെടുത്തുകൊണ്ട് എത്ര പ്രാവശ്യം വന്നു, തിരക്കിൽ അപ്പുറത്തൂടെ പോകണ്ട, ഇതൊന്നും എടുത്ത് നിങ്ങൾക്കും കഴിക്കാമായിരുന്നു, ഞാൻ വരാനും കാത്തിരിക്കണ്ടായിരുന്നു. കേൾക്കുമ്പോൾ ന്യായമാണെന്ന് തോന്നുന്ന, നിങ്ങൾ കഴിച്ചതിന് ഞാൻ നന്ദി പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ നന്ദി എത്ര പ്രാവശ്യം പറഞ്ഞു, എന്നാൽ എന്നോടൊരു നന്ദി ഇതുവരെ പറഞ്ഞു. ഇങ്ങനെയുള്ള ഇവർ മധ്യമന്മാരാണ്. രോഗി കഴിച്ചതിനാണ് നഴ്സ് നന്ദി പറയുന്നത്. കുട്ടികൾക്ക് മറ്റും മരുന്ന് കൊടുക്കുമ്പോൾ കുത്തിവെക്കാനൊക്കെ പോകുന്ന സമയത്ത് പഴയ കാലത്തെ ചില ആളുകൾ തൻ്റെ ശരീരത്ത് കുത്തിവെക്കുന്നതായി കാണിച്ച് ചിരിച്ചുകൊണ്ടിരിക്കും. സൂചിയൊന്നും കയറില്ല. പക്ഷെ ആ കുട്ടി ഇത്രയും സന്തോഷമുള്ള കാര്യമാണെങ്കിൽ എന്നെ ഒന്ന് കുത്തിവെച്ചിട്ട് പോക്കുമെന്നുള്ള വണ്ടി കുത്തിവെക്കും. അതിലാ നീഡിൽ പിടിക്കുമ്പോഴും കുട്ടിയുടെ ശ്രദ്ധയെ തൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിച്ചെടുക്കുമ്പോഴും സെൻസറി നെർവുകൾ പൂർണ്ണമായും നഴ്സിൻ്റെ വിധിക്ക് കീഴിൽ ബന്ധിച്ചു നിർത്തുകയാൽ ഒരല്പം വേദന പോലും, ഒരുറുമ്പ് കടിച്ച വേദന പോലും ആ ബ്രെയിനിലേക്ക് സെൻസറി നെർവുകൾ അറിയിക്കില്ല. അതാ നഴ്സിംഗ്. ഇന്നലെ വന്നാ നഴ്സ് കുത്തിവെച്ചിട്ട് പോയി, ഒരു താടക വേദന ഇന്നും മാറിയിട്ടില്ല. മറ്റേ ആ സിസ്റ്റർ ഉണ്ട്, ഒരു വരുമ്പോ തന്നെ ഒരു സന്തോഷമാണ്. കുഞ്ഞാ പറയുന്നു നിഷ്കളങ്കമായി, അമ്മച്ചി എന്നെ ഇനി മുതൽ ആ സിസ്റ്റർ കുത്തിവെച്ചാണ്. ഇത് ഹോസ്പിറ്റലുകളിലൊക്കെ മത്സരങ്ങൾക്ക് പോലും കാരണമായിത്തീരുമ്പോൾ ചുണ്ടിൽ ഈ മാപ്പും കൃതജ്ഞതയൊക്കെ മറ്റേ ആളിനോട് പറയാമെങ്കിൽ വളരെ സ്നേഹത്തിൽ കൂടിയിട്ട്
പറഞ്ഞു തുടങ്ങിയാൽ ഒരു പത്തു പ്രാവശ്യം ആകുമ്പോൾ അവളും മാറും, അവനും മാറും. ഉത്തമൻ കടന്നുപോകുമ്പോൾ തന്നെ പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒരു മന്ദമാരുതൻ തഴുകി തലോടി കടന്നുപോകും. പ്രാണനിലത് അനുഭൂതിയുടെ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏതോ ലോകങ്ങളിലേക്ക് മാതൃസഹജമായ ആ നഴ്സിൻ്റെ സ്നേഹം വഹിച്ച് ശൈശവരൂപികളായി രോഗികൾ ഏതോ സ്വർഗീയ അനുഭൂതിയിലേക്ക് പറന്നു വരും. ഭൂമിയിൽ അവതരിച്ച മാലാഖമാർ എന്നവർക്ക് തോന്നും. ആ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കണം. സമയെന്തായി? ഏ ആറ് ആറര ആറ് ഇരുപത്. ആറര വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നിൽക്കുന്നത് മര്യാദ കേടാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ടൈം കൃത്യനിഷ്ഠ. കാരണം മരുന്നുമായി എത്തുമ്പോൾ രോഗിയല്ല കാത്തിരിക്കുന്നത്, ബയോ ക്ലോക്കാണ് കാത്തിരിക്കുന്നത്. നിങ്ങളെ കാത്തിരിക്കുന്നത് രോഗിയുടെ ബയോ ക്ലോക്കാണ്. ഇന്നലെ 8 മണിക്കാണ് മരുന്ന് കഴിച്ചത്. കൃത്യം ആ സമയത്ത് ബയോ ക്ലോക്ക് റെഡിയായിരിക്കുകയാണ്. അലാറം വെച്ച് വെച്ച പോലാണ്. സ്വീകരിക്കാൻ ഹോർമോണുകളും എൻസൈമുകളും ഒക്കെ അവിടെ റെഡിയായിരിക്കുകയാണ്. ഈ ഔഷധം സ്വീകരിച്ചു കൊണ്ടുപോകാൻ ഇപ്പൊ രോഗിയുടെ അകത്തൊരു അസ്വസ്ഥത ഉടലെടുക്കും. ഫലം നഷ്ടപ്പെടുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ചിലപ്പോൾ ഇതുമായി റിയാക്ട് ചെയ്യാവുന്ന കില്ലർ ഹോർമോണുകളായിരിക്കും തയ്യാറെടുത്തു വരുന്നത്. ഇന്നലെ ഉണ്ടാകാത്ത പാർശ്വഫലം, ചൊറിച്ചിൽ, കണ്ണുവേദന ഒക്കെ ഇന്ന് മരുന്നിന് വന്നാൽ ബയോ ക്ലോക്കില് സമയം തെറ്റിച്ചതിന് രോഗിയുടെ കോശങ്ങൾ ഭിഷഗ്വരനെയും നഴ്സിനെയും വിഷമിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുവാൻ തനിക്കിഷ്ടമില്ല എന്ന് കാണിക്കുന്ന ഒരാന്തരിക പ്രതികരണമുണ്ടാക്കുന്നു. ഇതൊക്കെയാണ് ആദ്യം അറിയേണ്ടത്. സർജറിയിലും മറ്റൊക്കെ കോശങ്ങൾ വളരെയധികം തപിച്ചാണ് നിൽക്കുന്നത്. സമഗ്രമായി തങ്ങളോടൊപ്പം ഇതുവരെ പണിയെടുത്ത കോശ സമൂഹങ്ങളെ മുറിച്ചു മാറ്റിവിടുമ്പോൾ ബാക്കി ശേഷിക്കുന്നവയ്ക്ക് അവയുടെ മരണത്തിലുള്ള വേദന മുഴുവൻ ഏറ്റുവാങ്ങി വിഷാദിച്ചിരിക്കുമ്പോൾ നഴ്സിന്റെ പരിഗണനാർഹങ്ങളായ പദങ്ങൾ രോഗിയുടെ മസ്തിഷ്കത്തിലെ കല്ല കടന്നു ചെല്ലുന്നത് അത് കോശകോശാന്തരങ്ങളുടെ മസ്തിഷ്കങ്ങളിലേക്കാണ് കടന്നു ചെല്ലുന്നത്. അവിടെയാണ് ചില സർജനും അവരുടെ നഴ്സും പ്രവർത്തിക്കുമ്പോൾ
രക്ഷ വരുന്ന മാരക രോഗങ്ങൾ മറ്റൊരിടത്ത് രക്ഷപ്പെടാതെ പോകുന്നത്. കോശവ്യാപാരത്തിൻ്റെയും കോശകലനത്തിൻ്റെയും സൈറ്റോമോർഫോളജി, സൈറ്റോ കാൽക്കുലസ് ഇവയുടെയൊക്കെ തലങ്ങൾ അനുഭവം കൊണ്ടറിഞ്ഞ പരിചാരക തൻ്റെ പദവിന്യാസങ്ങളും വാക്കും ആ കോശകോശാന്തര പാരസ്പര്യത്തിൻ്റെ സൈറ്റോളജിക്കൽ ഡയലക്റ്റിക്സ് അന്തർഭൂതങ്ങളായ ചൈതന്യങ്ങളിലേക്ക് ആവാഹിച്ചെടുക്കുമ്പോഴാണ് രോഗി മരണത്തിൽ നിന്ന് പ്രത്യാശയുടെ ലോകങ്ങളിലേക്ക് ചുമ്മാതല്ല പോവുക. രോഗിയൊരു ശിശുവായി ഞാൻ നേരത്തെ പറഞ്ഞ മാലാഖമാരെ പോലെയുള്ള ആ നഴ്സുമാരുടെ അന്തർഭാവങ്ങളെയും കൂട്ടി ആ മാതാക്കളോടൊപ്പം ഏതോ സ്വർഗീയ ലോകത്താനന്ദത്തോടെ കളിച്ച് തിരിച്ചു വന്നിരിക്കുമ്പോൾ തൻ്റെ ബന്ധുക്കളോടൊപ്പം പോകുന്നതിന് വേണ്ടിയല്ല, തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയല്ല, തൻ്റെ വ്യവസായത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയല്ല, ജൈവകലനയ്ക്കപ്പുറം ഏതോ ഒരാധ്യാത്മിക വിഭൂതിയിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള പരിലാളന പോലെ അനന്തവിശുദ്ധമായ ഒരു ചർച്ചയിൽ തൻ്റെ അമ്മയുടെ മുഖം കാണാൻ വെമ്പുന്നത് പോലെ തനിക്കും ജീവിക്കണം എന്ന പ്രത്യാശ ഉടലെടുക്കും. ആ പ്രത്യാശയെ നൽകുന്ന ഉത്തമ മാലാഖമാരായി രക്ഷകരായി ഗവേണിംഗ് ഏഞ്ചൽസ്, ഗൈഡിംഗ് ഏഞ്ചൽസ് ഒക്കെയായി നിങ്ങളുടെ ഭാവി ജീവിതം സമ്പന്നമാവട്ടെ. അതിൻ്റെ അനന്തവിഹായസിൽ വേദനിക്കുന്നവരും ആതുരരായവരുമായ ആയിരങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകട്ടെ. അതുവഴി ഈ നാടിൻ്റെ ആരോഗ്യരംഗം സുശോഭനമാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇവിടെ വരാൻ നാളെയുടെ വാഗ്ദാനങ്ങളായ വരാൻ പോകുന്ന കാലഘട്ടങ്ങൾക്ക് ആരോഗ്യരംഗത്തനൽപ്പങ്ങളായ സംഭാവനകൾ ചെയ്യേണ്ടവരായ നിങ്ങളോടൊപ്പം ഇരുന്ന ഈ മുഹൂർത്തം ജീവിതത്തിലെ ചാരുവായൊരു മുഹൂർത്തമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. എൻ്റെ വാക്കുകളിൽ നിങ്ങൾക്ക് പ്രചോദനമേകുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും എൻ്റെയല്ല, എൻ്റെ പൂർവന്മാരായ ആചാര്യവര്യന്മാരുടെ ഓസ്യത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പഠിപ്പവയോട് സമ്മതിക്കാതെ വരുന്നുവെങ്കിൽ ഭർസനങ്ങളെല്ലാം എന്നിൽ ഒതുക്കി നിർത്തേണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കും. ഹരിവോ.
Thank you.